ഹായ് ഫ്രണ്ട്സ് മജ്ജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മൂന്ന് നാല് സ്ക്വഡ് സ്റ്റഫ്ഡ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അതിനായിട്ട് ഒരു സവോള കൊത്തി അരിഞ്ഞു അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളക് ഒരു മൂന്ന് നാല് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി കൊത്തി നുറുക്കിയത് ഇത്ര ഐറ്റം ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്വഡിൻ്റെ തലഭാഗം നമ്മൾ കൊത്തി അരിഞ്ഞ് അതും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം അതിനായിട്ട് ലേശം ഉപ്പിട്ടു അപ്പോൾ കുരുമുളക് പൊടിച്ച് എടുക്കണമെന്ന് നിർബന്ധമില്ല പൊടിയുണ്ടെങ്കിൽ അത് മതി നന്നായിട്ട് ഇത് യോജിപ്പിച്ചു അതിന് ശേഷമാണ് നമ്മൾ സ്കുഡിൻ്റെ തലഭാഗം കൂടി കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം അപ്പോൾ അത് മാത്രം നമ്മൾ തിരുമി യോജിപ്പിക്കുന്നു അത്രയും ടേസ്റ്റായിരിക്കും ഇതിനെ നന്നായിട്ട് തിരുമി യോജിപ്പിക്കുക അതുപോലെ തന്നെ എരിവ് ഇത്ര കൂടുതൽ വേണമെങ്കിൽ മൂന്നു നാല് രണ്ടുമൂന്ന് പച്ചമുളക് കൂടി കൂടുതലിടുക അതുപോലെ കുരുമുളക് പൊടി കൂടി ഇത്തിരി കൂടുതലിടാം നന്നായിട്ട് തിരുമി യോജിപ്പിക്കുക ഉപ്പും എല്ലാം പിടിക്കാൻ പറ്റിയ രീതിയിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്കുഡ് എടുക്കുക അതൊന്ന് വിടർത്തി ഈ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന കൂട്ട് നമുക്ക് ഈ സ്കുഡിനകത്തേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം നന്നായിട്ടത് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി നിറച്ച് കൊടുക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾക്ക് എടുക്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സ്കുഡാണിത് വലുതുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതുപോലെ തന്നെ കൂടുതൽ ഗ്രേവി നിറച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട് ഇനി ഒരു പച്ച ഈർക്കിലിയാണ് പച്ച ഈർക്കിലി നന്നായിട്ട് കൂർപ്പിച്ചെടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ഇനി നമ്മളിനിതിനകത്തേക്ക് കുത്തി വയ്ക്കുന്നത് ഇതുപോലെ കുത്തിയെടുക്കണം അങ്ങനൊരു ബാക്കിയുള്ളതും കൂടി നമുക്കങ്ങനെ എടുക്കാം അപ്പോൾ ഇതും നമ്മളങ്ങനെ എല്ലാം കുത്തി എടുത്തു ഓരോന്നോരോന്നായിട്ട് കുത്തിയെടുത്തു ഇനി ബാക്കി വരുന്ന ഈ കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഒന്നുകൂടി എണ്ണയിലേക്കിട്ട് റെഡിയാക്കി എടുക്കാം അതിന് നമ്മൾ ചട്ടി വെച്ചു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് പിന്നെ നമുക്കിത് ഓരോന്നോരോന്ന് എണ്ണയിലേക്ക് ഇട്ടെടുക്കാം ഒരുപാട് എണ്ണ വേണമെന്നില്ല ആവശ്യത്തിനുള്ള എണ്ണ മതി ഞാൻ ആദ്യം ഒരു മൂന്നെണ്ണം ഇട്ടു അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതൊന്ന് പൊട്ടിത്തെറിക്കണത് പോലെ നമുക്ക് തോന്നും അപ്പം നമ്മളൊരു ചെറിയ മൂടി കൊണ്ടൊന്ന് അടച്ചു വയ്ക്കാം വേണമെങ്കിലും മതി ഞാനിത് മൂടി അടച്ചിട്ടില്ല എന്നാലിത് പൊട്ടിത്തെറിക്കും കാരണം ഇതിനകത്ത് പച്ചമുളക് ഇതെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ അതനുസരിച്ച് ഇത് ഇങ്ങനെ പൊട്ടി വരുന്നത് കാണാം കേൾക്കും അപ്പോൾ അതനുസരിച്ച് നമ്മളൊന്ന് മൂടിക്കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മളത് ഈ എടുത്ത് വച്ചേക്കുന്ന ആ കൂട്ടുണ്ടല്ലോ അതുകൂടി അതിൻ്റെ കൂടെ നമുക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മൊരിയണം മൊരിയുന്നത് വരെ നമ്മൾ വേ മറിച്ചും തിരിച്ചു ഇട്ട് വേവിച്ചെടുക്കണം കാരണം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിത് നിറച്ച് വെച്ചേക്കുന്നത് അപ്പോൾ അതുകൂടി വേകണം അതനുസരിച്ച് വേണം നമ്മളിത് മൊരിച്ചെടുക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് തന്നെയാണതിന് മറിച്ചും തിരിച്ചും ഇട്ട് നമ്മൾ നന്നായിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ മൊരിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കൂട്ട് വെന്ത് കിട്ടുകയുള്ളു നന്നായിട്ട് മൊരിയണം അതേവിടെ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തു അപ്പോൾ ഇതുപോലെ സ്ക്രുഡ് കിട്ടുമ്പോൾ നിങ്ങളും കൂടി ഒന്ന് ചെയ്ത് നോക്കണം അപ്പം അടുത്തൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും ബായ്